സ്വീകരണം ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ചെയിൻ സാധ്യമാണോ, അവിടെ ഒരു ബ്ലാക്ക് ചെയിൻ സാധ്യമാണോ എന്ന് ചോദിക്കും. ബോധത്തിലേക്ക് പോകുന്നില്ലേ, അനുഭവത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ കർമ്മഫലത്തിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ നിർബന്ധമാണോ, അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലാക്ക് ചെയിൻ സാധ്യമാണോ? കർമ്മഫലത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്ന ഒരു സംഗതി നടക്കുന്നേ ഇല്ല എന്നുള്ളതാണ് തെറ്റിദ്ധാരണയാണ്. അത് ഈ വേദാന്തവാദികൾ, വേദാന്തികളല്ല അവരെ, അല്ലെങ്കിൽ അദ്വൈതവാദികൾ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കർമ്മഫലം ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല. എപ്പോഴാണ് കർമ്മഫലം പൂർത്തീകരിക്കുന്നത്? പ്രപഞ്ചം ഇല്ലാതായി ശൂന്യമായിരിക്കുന്ന ബോധത്തിലേക്ക് തിരിച്ച് ലയിക്കുമ്പോഴല്ലാതെ ഒരിക്കലും പ്രപഞ്ചത്തിന് കർമ്മത്തിന് അവസാനമില്ല. അതുവരെ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നു. ബോധപ്രാപ്തനായിരിക്കുന്ന വ്യക്തിക്ക് പോലും കർമ്മമുണ്ട്, അതുപോലും അവൻ പോലും കർമ്മത്തിലാണ്. അപ്പോൾ അവൻ പോലും അവൻ്റെ കർമ്മഗതികളിലൂടെ കടന്നു പോവുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആർക്കും അതിൽ നിന്ന് ഒരു മോചനമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കർമ്മത്തിൻ്റെ പൂർത്തീകരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതേ ഇല്ല. പിന്നെ രണ്ട്, കുറേ കർമ്മങ്ങളുടെ തീർപ്പ് കൊണ്ടാണ് ഒരുപക്ഷെ താല്പര്യ ബോധത്തിലേക്കുള്ള ശ്രദ്ധ ഒരുവന് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോധത്തിലേക്ക് ശ്രദ്ധ ഉണ്ടായിക്കഴിഞ്ഞും അവൻ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതുണ്ട്, പ്രകൃതിയിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രകൃതിയുടേതായ ഇൻസ്പിറേഷൻസും പ്രൊവക്കേഷൻസും ഒക്കെ അവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതനുസരിച്ച് അവൻ കർമ്മങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും. വീണ്ടും ബോധമുണ്ടായിട്ട് പോലും അവൻ ഈ പ്രകൃതിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സൈക്കിളാണ്. അപ്പോൾ ബോധത്തിൽ പോകുന്നതിന് കർമ്മവുമായിട്ടുള്ള പൂർത്തീകരണമോ അല്ലെങ്കിൽ ഇല്ലായ്മയോ അല്ല അവിടെ ചിന്തിക്കേണ്ട വിഷയം. പൂർത്തീകരിച്ച് പോകേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ അനുഭവിച്ചു കൊണ്ട് പോവുക. എന്ത് അനുഭവങ്ങൾ വന്നാലും അത് കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നറിഞ്ഞുകൊണ്ട് അതിൽ കൂടി സ്വസ്ഥമായിട്ട് പോവുക. സ്വസ്ഥമായിട്ടെന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാതെ എന്നർത്ഥമുള്ളൂ. സന്തോഷവുമില്ല, ദുഃഖവുമില്ല, സ്വസ്ഥമായിട്ട് തന്നെ പോവുക. ദുഃഖിക്കാനുള്ളിടത്ത് ദുഃഖിക്കാം, ആ ദുഃഖത്തിൽ നിന്ന് തിരിച്ച് സ്വസ്ഥതയിലേക്ക് വരാം. സന്തോഷിക്കാനുള്ളത് സന്തോഷിക്കാം, സന്തോഷത്തിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് വരാം. ഈ ഒരു തിരിച്ചറിവോടുകൂടി അതിലേക്ക് പോവുകയും അതിൽ കൂടെ അനുഭവിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കർമ്മത്തിൻ്റെ പൂർത്തീകരണം. അനിയിപ്പം പറഞ്ഞ അതിൻ്റെ അടുത്തെങ്കിലും നമ്മളെത്തുന്നു. അപ്പം നമുക്ക് തോന്നും ഏതാണ്ടൊക്കെ കർമ്മം പൂർത്തീകരിക്കപ്പെട്ടു. കർമ്മം പൂർത്തീകരിക്കപ്പെടാതെ ബോധത്തിലേക്ക് പൊക്കഴിഞ്ഞാൽ പോലും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ബോധത്തിൻ്റെ ഒരു മിന്നലാട്ടത്തിൽ കൂടി ചിലപ്പോൾ അവന് ആ ബോധത്തിലേക്ക് പ്രവേശിക്കാം, പക്ഷേ കർമ്മം ബാക്കി കിടപ്പുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ട് തീർക്കേണ്ടി വരും. എത്രയോ ബോധപ്രാപ്തന്മാർ പിന്നെ രോഗശയ്യെ കിടന്ന് മരിക്കുന്നുണ്ട്. കാരണം കർമ്മമാണ് അതിന് കാരണം. അവരവരുടേതായ കർമ്മങ്ങൾ തന്നെയാണ്, അവരിലേക്ക് വന്നു ചേരുന്ന കർമ്മങ്ങളാവാം. അങ്ങനെ കർമ്മങ്ങളാണ് എന്നുള്ളതല്ലാതെ അത് എവിടുന്ന് വരുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. അങ്ങനെ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ കർമ്മം നിത്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്. അഥവാ ശ്രീരാമനോട് വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കാലൻ പറയുന്നത് കർമ്മമാണ് ദൈവം, അല്ലാതെ വേറെ ദൈവമില്ലെന്ന്. അപ്പോൾ ദൈവമുണ്ട് നിങ്ങൾക്ക് ധരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർമ്മത്തിൻ്റെ നിത്യത നമ്മൾ മറന്നുപോവുകയും ചെയ്തു, അവിടെ പൂർത്തീകരിക്കാൻ പറ്റില്ല. കർമ്മമാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കാരണം കർമ്മമാണ്. അപ്പോൾ യമധർമ്മൻ പറഞ്ഞാണ് സത്യം എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ കാലം നിൽക്കുന്നിടത്തോളം കാലത്തിൻ്റെ കാലാന്ത കാലത്തിൻ്റെ അന്ത്യം വരെയും കർമ്മത്തിൻ്റെ നിലനിൽപ്പുണ്ട്. ഇന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായിക്കൊള്ളുക. നമ്മുടെ ശ്രദ്ധ കൊണ്ട് മാത്രം വരുന്ന മാറി നടക്കും, അതല്ലാതെ ഒരിക്കലും ഒരു കുറവ് സംഭവിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇനി എനിക്ക് അതിനകത്ത് സംശയം തീർന്നിട്ടില്ല. മൈക്ക് മൈക്ക് കേൾക്കാൻ വയ്യ. നമുക്ക് ഭയമുള്ളപ്പോഴാണ് ബ്രേക്ക് ചെയ്യാമെന്നുള്ള താല്പര്യമൊക്കെ വരുന്നത്. ഭയം എപ്പോഴില്ലാതാവുന്നു, അതുകൂടി ഈ അനുഭവത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കാൻ എന്താ പാട്? ബോധത്തിലൂടെ താല്പര്യം വന്നു കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ എന്താണ്? അനുഭവം തുടങ്ങുക എന്നുള്ളതാണ്. അനുഭവം അവനവൻ്റെ അനുഭവം മാത്രമല്ല,
എവിടെയൊക്കെയോ ലോകത്ത് നടക്കുന്ന കപ്പൽ ഛേദങ്ങളും എവിടെയൊക്കെ നടക്കുന്ന ആക്സിഡൻറ്റുകളും എവിടെയോ നടക്കുന്ന ശസ്ത്രക്രിയകളും വരെ അനുഭവിച്ചു തുടങ്ങുന്നു ഒരു ബോധപ്രാപ്തി. പിന്നെ അനുഭവം ഇല്ലാത്തൊരു ലോകത്തേക്കാണോ ഈ ബോധപ്രാപ്തിയിൽ എത്തിച്ചേരുന്നത്? ഒരിക്കലുമല്ല. നമുക്കൊരു ബന്ധവുമില്ലാത്ത വേദനകൾ കൂടി നമ്മൾ അനുഭവിക്കുകയും കാണുകയും ചെയ്യുന്നു. ഒരു ഗുരുവിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, ഒരു ഭക്തൻ ചോദിച്ചു, എനിക്ക് അങ്ങയുടെ മനസ്സ് കുറച്ച് നേരത്തേക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും അവനെന്താന്ന് പറഞ്ഞു, എന്നാ പിടിച്ചോ കൊടുത്തു. അപ്പോൾ അവൻ കണ്ടു, അവൻ അനുഭവിച്ചു തുടങ്ങി. ലോകത്തുള്ള സകല ദുഃഖങ്ങളും അവൻ അനുഭവിച്ചു തുടങ്ങി, സകല സന്തോഷങ്ങളും അനുഭവിച്ചു തുടങ്ങി. അവന് ഭ്രാന്തായി. അവസാനം അവൻ തിരിച്ചു കൊടുത്തു, വേണ്ട ഇത് അങ്ങ് തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞു. ഇതാണ് ബോധപ്രാപ്തൻ്റെ മനസ്സ്. അതൊരു സമഷ്ടി മനസ്സിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും അവിടെ ഉണ്ട്, എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങളും അനുഭവമുണ്ട്. അനുഭവം മുഴുവൻ അവിടെ പൂർണ്ണതയിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അനുഭവിക്കാൻ നമ്മൾ മടിച്ചിട്ട് ബോധത്തിലേക്ക് പോകുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ബോധത്തോടെ അനുഭവിക്കണം. ആ ബോധം വരട്ടെ, ബോധം ഉണ്ടാകുമ്പോൾ ബോധത്തോട് തന്നെ അനുഭവിക്കണം. ബോധത്തോട് തന്നെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാകുമ്പോൾ ബോധവും വരും. അതാണ് ഏറ്റവും രസം. ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകും, നമ്മൾ അതിൻ്റെ അനുഭവത്തിൻ്റെ പൂർണ്ണിമയിലേക്ക് ശ്രദ്ധ കൊടുത്തു പോകും, അതിലേക്ക് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാതെ ഞാനതിൽ അനുഭവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് ഒളിച്ചു പോകാതെ ഒളിച്ചോടാതെ നമ്മളിപ്പോൾ എന്ത് സാമൂഹ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരാൾ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മരണം നടക്കുന്ന വീട്ടിലേക്ക് പോയി അവരുടെ ദുഃഖത്തിൽ നിന്ന് അന്വേഷിച്ച് വരുന്നവരെല്ലാം കൂടി ആ ദുഃഖത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ആ ദുഃഖത്തിൽ അങ്ങ് ആഴ്ന്നു പോകും, അവർ ലോൺലി ആയി പോകും, ഒറ്റപ്പെടും. ആ ഒറ്റപ്പെടുന്നതിന് പകരമാണ് ഈ സംഘങ്ങൾ ചേർന്ന് അവിടെ ചെന്ന് കിടന്നുകൊണ്ട് ചുമ്മാ ഇരിക്കുന്നവരെയൊക്കെ വിളിച്ച് എങ്ങനെയായിരുന്നു അവസാനം, സുഖമില്ലായിരുന്നോ അവസാനം ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് മനഃപൂർവ്വം ചോദിച്ച് മനഃപൂർവ്വം ചോദിച്ച് അവരെ ഇങ്ങനെ ഇളക്കി അതിനെ ഇങ്ങനെ വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സമൂഹം ചെയ്യുന്ന ധർമ്മം. അപ്പോൾ അത് അവരെ ആ ഒറ്റപ്പെടലിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദുഃഖം ഇങ്ങനെ ഉറഞ്ഞ് അവർക്ക് ഹൃദയാഘാതം തന്നെ വന്ന് മരിക്കുക, അപ്പോൾ അത് സംഭവിക്കാതെ അവരെ ഇങ്ങനെ ആളുകളെല്ലാം കൂടെ ചെന്ന് ശല്യപ്പെടുത്തുക എന്നുള്ളതാണ് സാമൂഹ്യമായ ധർമ്മം. അപ്പോൾ അതുകൊണ്ട് ദുഃഖത്തിന് ഇത് അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു ജോലി. അതിങ്ങനെ അനുഭവിക്കാതെ അവർ അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുക, നമ്മൾ എന്ത് ഒളിച്ചോടാൻ നോക്കാതിരിക്കുന്നുവോ അവിടെ അനുഭവത്തിലേക്ക് പൂർണ്ണമായും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നു. നമ്മളത് വെൽക്കം ചെയ്യുക, അത് വളരെ ലാഘവത്തോടെ നമ്മുടെ മുമ്പ് കൂടെ കടന്നു പോകും. ഒരു ദുഃഖം വരുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ദുഃഖത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക, ആ ദുഃഖം കടന്നു പോകും. അല്ല അതിന് ബോധപ്രാപ്തിയുടെയൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു അഞ്ചാറ് ദുഃഖമാകുമ്പോൾ അവൻ ഏതാണ്ട് ബോധപ്രാപ്തിയിലായി എന്ന് പറയുന്നതാണ് സത്യം.